അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ പതിനഞ്ചാം ഭാഗം സർവജ്ഞൻ അൽഹദില്ലാത്ത വസ്സലാമ റസൂലില്ല വളല അലിഹി വസഹബിഹി അജ്മളിയും പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു അറിവിൻ്റെ ഉറവിടം അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായും സൂക്ഷ്മമായും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് മനുഷ്യൻ്റെ അറിവ് കാലവും സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിന് ഭൂതം വർത്തമാനം ഭാവി തുടങ്ങിയ വ്യത്യാസങ്ങളൊന്നുമില്ല വലിയ അറിവുള്ളവനാണ് എന്നാണ് മനുഷ്യൻ്റെ ഭാവം വലിയ ജ്ഞാനിയാണ് എന്ന അഹങ്കാരമാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ മനുഷ്യൻ അല്പജ്ഞാനിയാണ് നാലപ്പാട്ട് നാരായണമേനോൻ പറഞ്ഞിട്ടുണ്ടല്ലോ അനന്തമജ്ഞാതമവർണ്ണനീയ മീലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു ഈ ബൃഹത് പ്രപഞ്ചത്തിൽ ഭൂമിയുടെ വലുപ്പം എത്ര ചെറുപ്പമാണ് എന്നാലോചിച്ച് നോക്കുക മറ്റ് ഗ്രഹങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ചെറുതാണ് ഭൂമി ആ ചെറിയ ഭൂമിയുടെ ഏതോ ഒരു കോണിലിരുന്ന് ഞാനാണ് വലിയ അറിവുള്ളവൻ എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനേക്കാൾ അല്പജ്ഞാനി വേറെ ആരുണ്ട് എന്നാൽ മനുഷ്യന് വിവരമുണ്ട് വിജ്ഞാനമുണ്ട് അള്ളാഹു നൽകിയതാണത് അള്ളാഹു അവന് പ്രത്യേകമായി കനിഞ്ഞരുളിയ അനുഗ്രഹമാണത് ആദ്യ മനുഷ്യൻ ആദൻ നബി അലൈഹിസലാം അദ്ദേഹത്തിന് മാലാഘമാരെക്കാൾ ഉയർന്നു നിൽക്കാൻ കഴിഞ്ഞത് അറിവിൻ്റെ കാര്യത്തിലാണ് എന്നാൽ ആ അറിവത്രയും അത്രയും അള്ളാഹു സുബഹാനഹു പഠിപ്പിച്ചു കൊടുത്തതാണ് പറഞ്ഞു കൊടുത്തതാണ് സൂറത്തുൽ ബക്കറ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആയത്തുകളിൽ അള്ളാഹു സുബാൻ ആ കാര്യം ഇങ്ങനെയാണ് പറയുന്നത് ആദമിന് എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു സുമൽ മല പിന്നീട് അവ മാലാഖമാരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു ും എന്നിട്ട് മാലാഖമാരോട് പറഞ്ഞു നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പേരുകൾ പറയൂ അവർ കൈമലർത്തി കാലൂ സുബാന കലാ ഇൽ പഠിച്ചവനെ ഞങ്ങൾക്കറിയില്ല കാരണം നീ ഞങ്ങൾക്കത് പഠിപ്പിച്ച് തന്നിട്ടില്ല നീ പഠിപ്പിച്ച് തന്ന തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ല നീയാണെങ്കിൽ അൽ അലീം അൽ ഹക്കീം നീയാണ് എല്ലാം അറിയുന്നവൻ യുക്തിമാനും നീയാണ് ഇതാണ് അള്ളാഹു സുബഹാന ഹു വത്രാലയോട് മാലാഖമാർ പരാജയം സമ്മതിച്ചു കൊണ്ട് പറഞ്ഞത് പിന്നീട് അള്ളാഹു ആദൻ നബിയോട് അവയുടെ പേരുകൾ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് ആദൻ നബി അലൈഹി ആ പേരുകളൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യ മനുഷ്യൻ മാലാഖമാരെക്കാൾ വിശിഷ്ട പദവിയിലേക്ക് ഉയർന്നത് അറിവിൻ്റെ ബലത്തിലാണ് ആ അറിവ് അള്ളാഹു സുബാനഹു വത്താല പഠിപ്പിച്ചു കൊടുത്തതാണ് പറഞ്ഞു കൊടുത്തതാണ് മനുഷ്യനടക്കം എല്ലാ ജീവികൾക്കും ജന്മനാ ലഭിക്കുന്ന അറിവുകളുണ്ട് അത് അള്ളാഹു സുബഹാനഹുവത്താല പ്രോഗ്രാം ചെയ്ത് വിടുന്നതാണ് അഥവാ ആ ജന്മനാ സിദ്ധിക്കുന്ന അറിവുകളും അള്ളാഹു നൽകുന്നതാണ് അതോടൊപ്പം തന്നെ അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന അറിവുകളുണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന അറിവുകളുണ്ട് ഇതൊക്കെ എല്ലാ ജീവികൾക്കും ലഭിക്കുന്ന അറിവുകളാണ് പക്ഷെ മനുഷ്യൻ്റെ അറിവ് അവന് കിട്ടിയിട്ടുള്ള അറിവ് പിന്നെയും അവൻ വളർത്തി വലുതാക്കി വികസിപ്പിക്കും അവൻ്റെ പഠനവും ഗവേഷണവും പരീക്ഷണവും ഒക്കെ നടത്തി മനുഷ്യൻ തൻ്റെ അറിവിൻ്റെ ചക്രവാളം വലുതാക്കും വികസിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു നൂറ്റാണ്ട് മുമ്പുള്ള മനുഷ്യൻ്റെ അറിവല്ല ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യനുള്ളത് ഇനി ഏതാനും വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള മനുഷ്യന് ഇതിനേക്കാൾ ഒരുപാട് അറിവുകൾ ആർജിച്ചെടുക്കാൻ സാധിക്കും കാരണം അവൻ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാലും ഇത്രയൊക്കെ അറിവുകൾ അവൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അവൻ്റെ അറിവ് സമുദ്രത്തിൽ ഒരു വിരൽ മുക്കിയാൽ ആ വിരലിൽ എത്ര വെള്ളമാണോ പറ്റിപ്പിടിക്കുന്നത് അത്രയേ ഉള്ളൂ യഥാർത്ഥ വിജ്ഞാന സാഗരത്തിനു മുമ്പിൽ മനുഷ്യൻ ഇതുവരെ നേടിയെടുത്ത അറിവിൻ്റെ അളവ് എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ സൂറത്തുൽ ഇസ്രായേൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ ആ ആയത്ത് തുടങ്ങുന്നത് വയസ്സ് അലൂനിർ റോ ആത്മാവിനെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ ഇപ്പോഴും ഒരു സമസ്യയായി തുടരുന്ന ഒരു കാര്യമാണല്ലോ ആത്മാവ് എന്താണ് ഈ ആത്മാവ് എന്നവൻ എന്നവനറിയുന്നില്ല അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മറുപടി അള്ളാഹു പറയുകയാണ് റബ്ബി ആത്മാവ് എന്ന് പറയുന്നത് നിൻ്റെ നാഥൻ്റെ കയ്യിലുള്ള കാര്യമാണ് അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം അള്ളാഹുവിൻ്റേതാണ് നിങ്ങൾക്ക് വളരെ കുറച്ച് വിജ്ഞാനം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ അറിഞ്ഞതിനേക്കാളേറെ ഇനിയും അറിയാനിരിക്കുന്നു അറിയാത്ത കാര്യങ്ങളാണ് ഒരുപാടുള്ളത് എന്നറിയുന്നവനാണ് യഥാർത്ഥ അറിവാളൻ എന്നും ഓരോന്നു പഠിച്ചു പഠിച്ചു ഞാ ഒന്നുമറിയാത്തോൻ എന്നറിഞ്ഞേൻ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ വിനയം കൊണ്ട് മനുഷ്യൻ്റെ ശിരസ് താഴുകയാണ് വേണ്ടത് ഇതൊന്നും എനിക്കറിയുമായിരുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഞാൻ ഒന്നും അറിയാത്തവനാണ് ഈ വലിയ പ്രപഞ്ചത്തിനു മുമ്പിൽ പ്രപഞ്ച രഹസ്യത്തിനു മുമ്പിൽ വിജ്ഞാന സാഗരത്തിനു മുമ്പിൽ ഒന്നുമറിയാത്തവനാണ് ഞാൻ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ശിരസ് പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ നമിക്കുകയാണ് വേണ്ടത് മനുഷ്യൻ പുതുതായി ആർജിച്ചെടുക്കുന്ന വിജ്ഞാനവും വിവരവും അതൊക്കെ അള്ളാഹു സുബഹാനഹത്താല അവന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നും അള്ളാഹു അവൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അഞ്ചായത്തുകളിൽ അള്ളാഹു സുബാനഹുവല പറയുന്ന കാര്യവും ഇതാണല്ലോ വായിക്കുക നിന്റെ നാഥൻ അത്യുദാരനാണ് അല്ലതീ അലം ആ നാഥൻ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് മനുഷ്യന് അവനറിയാത്തത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു ഓരോ ദിവസവും മനുഷ്യൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പി പഠിക്കുന്നുണ്ട് ആരാണ് ഇതിൻ്റെ ആരാണ് ആരാണിതിൻ്റെ ടീച്ചർ ആരാണിത് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹു സുബഹാന ഹു വത്രാലയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അൽ അലീം അൽ ഹബീർ ഈ രണ്ട് വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളായി കടന്നു വരുന്നത് അൽ അലീം എന്ന് പറഞ്ഞാൽ അല്ല എല്ലാം അറിയുന്നവനാണ് അൽ അലീം അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ് പണ്ഡിതൻ സ്കോളർ എന്നൊക്കെ പറയും എന്നാൽ അൽ അലീം എന്ന് പറഞ്ഞാലോ എല്ലാം അറിയുന്നവൻ അവൻ്റെ മുമ്പിൽ അറിയാത്തതായി പിന്നെ ഒന്നും ഉണ്ടാവില്ല പരിമിതികളില്ലാതെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ എന്നർത്ഥം സൂക്ഷ്മമായും കൃത്യമായും അറിയുന്നവൻ എന്നാണ് അൽ ഹബീർ എന്നതിൻ്റെ അർത്ഥം എന്നാൽ ഐ അൽ ആലിമു ബിമാ കാന വബിമാ കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായ സംഭവങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ വൽ എല്ല അറിവിൻ്റെ അങ്ങേയറ്റമാണ് എക്സ്പീരിയൻസിൻ്റെ അനുഭവജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റമാണ് മുത്തമ്മുൻ ഫിമാരിഫത്തിൻ ആരിഫത്തിൻ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ആഴത്തിലുള്ള അറിവുള്ളവൻ അവനാണ് അൽ ഹബീർ ഇമാം ഖസ് റഹ്മത്ത്ലാഹി അലഹി പറയുന്ന മനോഹരമായൊരു ഉദാഹരണമുണ്ട് അള്ളാഹുവിൻ്റെ അറിവും സൃഷ്ടികളുടെ അറിവും മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഇപ്പം ചെസ്സ് കളിക്കുന്ന ആളുകളുണ്ട് ചെസ്സ് കളിക്കുന്നതിൽ വിദഗ്ധന്മാരായ ആളുകളുണ്ട് വളരെ പെട്ടെന്ന് തന്നെ എതിരാളിയെ തോൽപ്പിക്കുന്ന ആളുകളുണ്ട് കാരണം അവരതിൽ അതിലെ വളരെ വലിയ ജ്ഞാനം നേടിയിരിക്കുന്നു പക്ഷേ ചെസ്സ് കളി വിദഗ്ധൻ്റെ അറിവ് ഈ ചെസ്സ് എന്ന് പറയുന്ന ചതുരംഗം എന്ന് പറയുന്നത് കണ്ടുപിടിച്ച ആളുടെ അറിവുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിലോ ചെസ് ബോർഡ് കണ്ടുപിടിച്ചയാൾ അയാളുടെ അറിവ് ഈ സാധനം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അറിവാണ് എന്നാൽ ചെസ്സ് കളിക്കാരൻ്റെ അറിവ് എന്താണ് ഈ ചെസ്സ് ബോർഡ് ഉണ്ടായതിന് ശേഷം അതിലെ കരുക്കളൊക്കെ ഉണ്ടായതിന് ശേഷമുള്ള അറിവാണ് ഇത് രണ്ടും രണ്ടാണ് ഒന്ന് വസ്തു ഉണ്ടാകുന്നതിന് മുമ്പേ അതിനെക്കുറിച്ചുള്ള അറിവാണ് എന്നാൽ ശേഷമുള്ള ഈ കളിയിലെ വൈദഗ്ധ്യം നേടിയ ഈ ചെസ് ഉണ്ടായി അതിൽ കളിച്ച് പരിചയിച്ച് അതിൽ നേടിയ അറിവാണ് ഇത് രണ്ടും രണ്ടാണ് വസ്തുക്കളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവയെക്കുറിച്ച് അറിയുന്ന ആളാണ് അള്ളാഹു അൽ ഹലീം അൽ അലീം അൽ ഹബീർ വസ്തുക്കൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് പഠിച്ച് നേടുന്ന അറിവാണ് മനുഷ്യൻ്റെ അറിവ് അതാണ് മനുഷ്യൻ അൽ ആലിം അറിവുള്ളവൻ പണ്ഡിതൻ ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അള്ളാഹു തൻ്റെ അറിവ് കൊണ്ട് വസ്തുക്കളെ സൃഷ്ടിക്കുന്നു മനുഷ്യൻ ആ വസ്തുക്കളെക്കുറിച്ച് പഠിച്ച് അറിവ് നേടുന്നു ഇതാണ് വ്യത്യാസം അള്ളാഹുവിൻ്റെ അറിവിന് സ്ഥലകാല വ്യത്യാസങ്ങളൊന്നുമില്ല നാളെ എന്ത് സംഭവിക്കും എന്ന് മനുഷ്യൻ അറിയില്ല അത് കൃത്യമായി അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് ആരെന്തൊക്കെ പറഞ്ഞാലും അടുത്ത നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അയാളെടുത്ത് പോയാൽ അറിയാം എന്ന് പറയുന്നത് നുണയാണ് പച്ച നുണയാണ് വലിയ വലിയ മാഗസിനുകളിലും വാരികകളിലും പത്രങ്ങളിലുമൊക്കെ നിങ്ങളുടെ ഈ നാളത്തെ ദിവസം നിങ്ങളുടെ ഈ ആഴ്ച നിങ്ങളുടെ ഈ മാസം നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പ്രവചനങ്ങളും നടത്തുന്നവരുണ്ട് അതൊക്കെ പച്ച നുണയാണ് വെറും നിഗമനങ്ങൾ മാത്രമാണ് നാളെ എന്ത് സംഭവിക്കുമെന്നല്ല അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്നറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ഇപ്പുറത്ത് ജ്യോതിഷക്കാരും കവടി നിരത്തി പ്രവചനം നടത്തുന്നവരും ഭാവി പ്രവാചകന്മാരും പ്രവാചകന്മാരുമെല്ലാം മനുഷ്യന്റെ ആശങ്കയെയും അറിവുകേടും ചൂഷണം ചെയ്യുന്നവരാണ് ഇപ്പോൾ കൈ നോക്കിയിട്ട് ഹസ്തരേഖാശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകളുണ്ട് കൈ നോക്കി ഭാവി പറയാം ഒക്കെ തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അള്ളാഹു സുബാനഹു തല പറയുന്നു അള്ളാഹുവിൻ്റെ അടുത്താണ്ഹുൾ ഖൈബ് അള്ളാഹുവിൻ്റെ അടുത്താണ് ഈ അദൃശ്യത്തിൻ്റെ താക്കോലുള്ളത് അതവൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല ലാമുഹാ ഇല്ലാഹു അത് അള്ളാഹ് വേറെ ആർക്കും അറിയില്ല വൽ ബഹർ കരയിലും കടയിലും കടലിലുമുള്ളതെല്ലാം അറിയുന്നവൻ അവനാണ് എന്നിട്ട് അള്ളാഹു പറയാണ് ൊമ്പതാമത്തെ ആയത് കരയിലും കടലിലും ഉള്ളതെല്ലാം അവനറിയും ബഹർ എന്നിട്ട് അള്ളാഹു പറയാണ് അവനറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല കാട്ടിൻ്റെ കൂരാക്കൂരിരുട്ടിൽ കറുത്ത ഒരു ഇല താഴേക്ക് വീഴുന്നത് പോലും അറിയുന്ന സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു സുബ്രഹാന ഹുബത്രാല ഭൂമിയുടെ അന്തർഭാഗത്ത് ഒരു ധാന്യമണിയോ പച്ചയും ഉണങ്ങിയതുമായ ഏതെങ്കിലും ഒരു വസ്തുവോ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാത്തതായിട്ടില്ല അപ്പം അത്ര കൃത്യമാണ് അള്ളാഹുവിൻ്റെ അറിവ് അത്ര സൂക്ഷ്മമാണ് അള്ളാഹുവിൻ്റെ അറിവ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നിഫ്താഹുൽ ഖൈബി ഹംസ് റൈബിൻ്റെ താക്കോൽ അഞ്ചാണ് ലായാല മുഹ ഇല്ലല്ല അള്ളാഹ്ക്കല്ലാതെ ഈ അഞ്ചും അറിയില്ല ഒന്ന് ലാ ലായാലു അഹദദുൻ മായക്കൂനുസി നാളെ എന്ത് സംഭവിക്കും എന്ന് വേറെ ആർക്കും അറിയില്ല വലായാലു അഹദദുൻ അർഹാം ഇനി പടക്കാൻ പോകുന്നത് ഗർഭപാത്രത്തിലുള്ളത് എന്താണ് എന്ന് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല തക്സിബു നാളെ എന്താണ് സമ്പാദിക്കുക എന്ന് ഓരാത്മാവിനും അറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാൾക്കറിയില്ല ഒരാൾ മരിക്കാൻ വേണ്ടി കുവൈത്താണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ നാട്ടിലുള്ളയാൾ ഒരിക്കൽ പോലും കുവൈത്ത് സന്ദർശിച്ചിട്ടില്ലാത്തയാൾ ടിക്കറ്റ് എടുത്ത് കുവൈത്തിൽ വന്നിറങ്ങും എന്നിട്ട് ഇവിടെ വെച്ച് മരിക്കും അയ്യ അർലിൻ ഒമാരി എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല ഒമാതിരി അഹദുൻ മത്തായജി ഉൽ മത്തർ മഴ എപ്പോഴാണ് വരിക എന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല പിന്നെ ചില കാലാവസ്ഥാ നിരീക്ഷകൾ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമെന്നല്ലാതെ കൃത്യമായിട്ട് ഇത് പറയാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നർത്ഥം സഹോദരന്മാരെ നമ്മൾ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങൾ ഒളിപ്പിച്ചു നോക്കും എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ചിരിക്കും അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യം പുറത്തേക്ക് വേറെന്ന് പറയും അത് കണ്ടെത്താൻ മറ്റൊരാൾക്ക് സാധിക്കില്ല പക്ഷേ അള്ളാഹു ിത്തി നിങ്ങളുടെ മനസ്സിൻ്റെ കോണിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു സൂറത്ത് ആലി ഇമ്രാൻ നൂറ്റി പത്തൊമ്പതാമത്തെ ആയത് അള്ളാഹു ഇങ്ങനെയും പറയുന്നുണ്ട് സൂറത്ത് ഖാഫിർ പത്തൊമ്പതാമത്തെ ആയത് കണ്ണുകളുടെ കട്ടുനോട്ടം നിങ്ങൾ കണ്ണു വെട്ടിച്ചിട്ടൊന്നും നോക്കും ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ കട്ടുനോട്ടവും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതുമെല്ലാം അറിയുന്നവനാണ് അള്ളാഹു സൂറത്ത് ഖാഫിർ പത്തൊമ്പതാമത്തെ ആയത് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ വാക്ക് രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്യട്ടെ ഒരു കാര്യം നിങ്ങൾ പുറത്ത് പറഞ്ഞാലും തിരക്കില്ല പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും തിരക്കില്ല ഇന്നഹു അലീമും ഹൃദയങ്ങളിലുള്ളത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലുള്ളതെല്ലാം കൃത്യമായി അറിയുന്ന ഒരേ ഒരു ശക്തിയെ ഉള്ളു അത് അള്ളാഹുവാണ് ബാക്കിയുള്ളതൊക്കെ ഊഹമാണ് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് ഒരാൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചതൊക്കെ ചിലപ്പോൾ മുഖത്തിലൂടെ കുറച്ച് പ്രകടമായി എന്ന് വരും പക്ഷേ ഇതൊന്നും പ്രകടമാക്കാതെ ഭംഗിയായി ഒളിപ്പിച്ച് കൊണ്ടു നടക്കാൻ കഴിയുന്ന ആയിരങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ചില കുറ്റവാളികളുടെയൊക്കെ മുഖഭാവം കാണുമ്പോൾ എന്ത് തരത്തിലുള്ള നുണപരിശോധനാ ടെസ്റ്റ് നടത്തിയാലും വ്യക്തമാകാത്ത വിധം അവരുടെ മനസ്സിൽ അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയും പക്ഷെ അള്ളാഹു മനസ്സിലുള്ളതൊക്കെ അറിയുന്നവനാണ് അപ്പോൾ ചുരുക്കത്തിൽ കൃത്യമായും സൂക്ഷ്മമായും അറിയുന്നവനാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും കൃത്യവും സൂക്ഷ്മവും അപരിമിതവുമായ അറിവിൻ്റെ ഉടമ അള്ളാഹു മാത്രമാണ് അവൻ നമുക്ക് തരുന്ന കുറച്ച് അറിവുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെ അഹങ്കാരം അല്പജ്ഞാനിയുടെ അവിവേകം മാത്രമാണ് യഥാർത്ഥത്തിൽ അൽ അലീം എല്ലാം കൃത്യമായും സൂക്ഷ്മമായും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അൽ ഹബീർ എല്ലാറ്റിനെയും പൂർണ്ണമായും അതിൻ്റെ അകക്കാമ്പ് വരെ അറിയുന്നവൻ സൂക്ഷ്മമായി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അലീം അൽ ഖബീർ എന്നത് കടന്നുവരുന്നത് അള്ളാഹു സുബ്രഹാനുഹത്തലുഗ്രൈ കുമാർ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ് അവാൻ അലഹമുൽ റബി ആലമീൻ അസ്ലാമലൈക്കും വർഹമു അല്ലാ വ